നമസ്കാരം എല്ലാവർക്കും. സ്പീച്ച്ലെസ് സ്പീച്ച് ആണ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചു ഡൗട്ടാണ്ട്ടാ. കൊച്ചു ഡൗട്ട് മീൻസ് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഫിഷൊക്കെ വളർത്തി തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഒരു ഡൗട്ട്, ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൗതുകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റാർ ബോച്ചെ അഥവാ ബോബി ചെമ്മണൂർ, അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ബാംഗ്ലൂർ വരെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോകുന്ന ആ ഒരു പ്രായത്തിൽ നമ്മളിവിടെ ഫിഷൊക്കെ വളർത്തി നടക്കായിരുന്നു കേട്ടോ. എന്തൊരു ചെയ്യാനാ? അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു ഡൗട്ടാണ്ടത്, ബെറ്റ ഫിഷ് അഥവാ ഫൈറ്റർ ഫിഷിനെ ഒരുമിച്ച് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അറിയാവുന്നതും മറ്റ് ചിലർ അറിയാൻ ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നതും ഒരു കോമൺ ഡൗട്ടാണ്ടത്. അപ്പോൾ ഒറ്റ വാക്കിൽ അതിനുള്ള ആൻസർ പറ്റില്ല എന്നാണ്, ബെറ്റാസിന് ഒരുമിച്ച് ഇടാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഒരുമിച്ച് വളർത്താൻ പറ്റുമെന്ന് നമ്മളിവിടെ ചെയ്തു നോക്കി സക്സസ് ആയിട്ടുണ്ട് ഒരുവിധം. നമ്മുടെ 5 മാസത്തെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും റിസൾട്ടാണ്ട് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ആക്കിക്കോളോ. നമ്മുടെ ഒരു കൊച്ചു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കുട്ടി വീഡിയോ ഉണ്ടത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ ഈ ഫീൽഡിൽ ഒരു ബിഗിനർ മാത്രമാണ് കേട്ടോ. പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്. ഇന്നാളെ തന്നെ ബെറ്റാസിൽ HMO, HMO, ഡബിൾ ടെയിൽ, ക്രൗൺ ടെയിൽ, ഡെൽറ്റ, പ്ലക്കാർഡ്സ്, എക്സെട്ര എന്ന മെയിൻ ആയിട്ടുള്ള കാറ്റഗറിക്ക് പുറമെ പ്ലക്കാർഡ്സിൽ തന്നെ HMO, OHMO ഉണ്ട് എന്നൊരു ബ്രീഡർ പറഞ്ഞപ്പോഴാണ്ട്ടാ നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ പല പല കാര്യങ്ങളും പലരുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് അങ്ങോട്ട് പതുക്കെ നീങ്ങിയാലോ. ആംബിയൻസും ലൊക്കേഷനും നമ്മുടെ മുൻപത്തെ വീഡിയോസ് കണ്ടവർക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും. നമ്മുടെ സ്ഥിരം ഷൂട്ടിംഗ് സ്പോട്ടാണ്ടത്. അപ്പോൾ പിന്നെയും പിന്നെയും നിങ്ങളെ ഇതേ ലൊക്കേഷൻ കാണിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ ഒരു വീഡിയോ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് പാക്ക് പഠിക്കണ്ട. അപ്പോൾ ഈ സെയിം ലൊക്കേഷൻ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഒക്കെ കാണിച്ചത് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടായിരുന്നുട്ടോ. യാതൊരു വിധ ഡൈപ്ലിക്കേഷനും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമാവാനായിട്ടാണ്. ചില ഫിലിമിലൊക്കെ ക്ലൈമാക്സ് ട്വിസ്റ്റും സിനിമയുടെ തുടക്കത്തിലെ നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ സംവിധായകർ കിട്ടിത്തരത്തില്ലേ, എന്തോ അതിനെ പറയല്ലോ ഡയറക്ടർ ബ്രില്യൻസ്. ഇമ്മടെ കഥയിലും നമ്മൾ അങ്ങനത്തെ ഒരു ഐറ്റം പരീക്ഷാണ്ടാ. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കാട് കയറുന്നില്ല, വേഗം കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ആദ്യത്തെ ടാങ്ക് കേട്ടോ. 5.5 മാസം പ്രായമുള്ള മെച്ചൂറായ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ബെറ്റാസ് ഇതിലുണ്ട്. പ്ലക്കാർഡ്സ് ആയതുകൊണ്ട് തന്നെ അധികം ടെയിൽ ഫിൻസ് ഒന്നും ഇല്ല. അതെ, ഇവൻ ഇത് കപ്പിൾസ് ആണ്. ഒരു മിനിറ്റ്, ഇവൻ മെയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും മെയിൽസ് ഇതിൽ കിടക്കുന്നുണ്ട്. ഒരു കലാപവും ഇല്ലാതെ വളരെ ഹാപ്പിയായിട്ടാണ് ഈ ടാങ്കിൽ ഇവർ ജീവിച്ച് പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് വേറൊരു പ്രൂഫ് കൂടി ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മളിവിടെ ഫിഷ് ബ്രീഡായ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ലോഗ് പോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. എഴുതിയിട്ടല്ല, എൻ്റെ ഫോണിൻ്റെ നോട്ട്സിലാണത് കീപ്പ് ചെയ്തേക്കണത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സ് എടുക്കാം. ഇത് ഈ കാണുന്നതൊക്കെ ഫിഷിൻ്റെ കാര്യങ്ങളാണ്. ഇതേ ലാസ്റ്റ് 19 ജൂലൈ ഹെൽബോയ് ഫ്രീ സിമ്മ് ആയതാണ് കേട്ടോ. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി. ജനുവരി നമ്മൾ കൂട്ടുന്നില്ല. എന്നാലും 5 മാസം പ്രായമായിട്ട് കേട്ടോ നമ്മുടെ എക്സ്പെരിമെൻ്റ് ടാങ്കിലെ വീറ്റാസിന്. ഇങ്ങനെ വളർത്തുമ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ് കേട്ടോ. അതിലൊന്നാമത്തത്, ഇവിടെ ബ്രീഡായി വളർന്നു വലുതായ സെയിം ബാച്ചിലെ കുട്ടികളാണ് ഇവർ. 3-4 എണ്ണം വേറെ ബാച്ച് ഉണ്ട്, ബ്ലൂവിൻ്റെ, ഹാഫ് മൂൺ ഉണ്ട്. എന്നാലും പ്ലക്കാർഡ്സ് തന്നെയാണ് മെജോറിറ്റിയും. HMO കുറവാണ്. HMO ബാച്ചിൽ നമ്മൾ വേറൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയായിരുന്നു. അത് അടപടലം ഫ്ലോപ്പായി. RTMA ഇല്ലാണ്ട് ആ ടാങ്കിൽ, ബ്രീഡായ ടാങ്കിൽ തന്നെ ലൈഫ് ഫീഡ് കൾച്ചർ ചെയ്യാൻ നോക്കിയതാണ് ആൽഗയൊക്കെ വെച്ചിട്ട്. അത് ഫ്ലോപ്പായി. എന്നാലും ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. കീപ് ട്രൈയും കാണിട്ടപ്പോഴും അത് സക്സസ് ആവും, ആവാണ്ട് അവിടെ പോകാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ വളർന്നു വലുതായ സെയിം ഏജുള്ള സെയിം ബാച്ചാണ് ഓൾമോസ്റ്റ് എല്ലാതും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ കേട്ടോ. സെയിം ബാച്ചും സെയിം ഏജും ആയിരിക്കണം. ചെറുപ്പം തൊട്ട് കണ്ടും കളിച്ചും വെള്ളത്തിൽ നീന്തിയും ഇവർ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജീവിച്ച് പോകാൻ കേട്ടോ, ഒരു കൂട്ടുകുടുംബം പോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ അത്യാവശ്യം വലിപ്പമുള്ള ടാങ്കിൽ വളർത്താൻ ശ്രമിക്കാട്ടാ. ചെറിയ അക്കുറത്തിലുള്ള ടാങ്കിലിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പോസിബിൾ ആവില്ല. ഇവന്മാർ ഫൈറ്റ് കൂടി കൊത്തിച്ചാവത്തേ ഉള്ളൂ. സാധാരണ നമ്മൾ ഫീമെയിൽസിനെ ഒരുമിച്ചിട്ടിട്ട് മെയിൽസിനെ പിടിച്ച് സെപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. ബോട്ടിൽ ചെയ്യും. മെയിൽസാണ് കലാപകാരികൾ. മെയിൽസിനെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അവർ ഫൈറ്റ് കൂടും. മെയിലും ഫീമെയിലായാലും സീൻ തന്നെയാണ്. ഈ ടാങ്കിൽ ഇതിലും കൂടുതൽ മെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സെയിലിൻ്റെ ഭാഗമായിട്ട് 2.5 മാസത്തിൽ നല്ല മെയിൽസിനൊക്കെ പിടിച്ച് ബോട്ടിൽ ചെയ്തു മാറ്റിയായിരുന്നു. എക്സ്പെരിമെൻറ്റിന് വേണ്ടി കുറച്ച് മെയിൽസിന് മാത്രം ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ, നല്ല സ്പേസ് ഉമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഒരു നാച്ചുറൽ ആവാസ വ്യവസ്ഥ അങ്ങോട്ട് ചാമ്പി കൊടുക്കുക അവർക്ക്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചോളും, ഒന്നിച്ചൊരു കൂട്ടുകുടുംബം പോലെ. അത്യാവശ്യം വാട്ടർ പ്ലാന്റ്സും ഉണങ്ങി ആൽമലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെ സെറ്റാക്കി കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ പരിപാടി. നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ ഫിഷിന് ഒരുമിച്ച് വളർത്താനായിട്ട് സാധിക്കും. ഇവർക്ക് ഹൈഡിങ് സ്പോട്ട് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഹൈഡ് ചെയ്ത് നിൽക്കുക എന്നത് ഇവരുടെ ഒരു നേച്ചറാണ്. നമ്മൾ ഇന്നാളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, തായ്ലൻഡാണെന്ന് തോന്നുന്നു പ്ലേസ്. അവിടുത്തെ ഒരു പുഴയിൽ നിന്ന് ഫൈറ്റർ ഫിഷിനെ കോരി പിടിക്കുന്നത്. നമ്മുടെ അവിടുത്തെ പുഴയിൽ ചൂട്ടാപ്പി പള്ളത്തേക്ക് ഉള്ള പോലെ അവരവിടുത്തെ പുഴയിൽ ഈ ഓർണമെൽ ഫിഷസ് ആണ് ഉള്ളത് കേട്ടോ. അന്തസ്സാണ്. അപ്പോൾ നമ്മളാണ് ഇവരുടെ ഈ ഫിഷിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥയിൽ കൈ കടത്തിയിട്ട് അവരെ തമ്മിലടിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ് ഇവരുടെ കഥയിലെ ശരിക്കുള്ള വില്ലന്മാർ. നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയൊക്കത്തുള്ളൂ മെയിൽസിനെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് കേട്ടോ. മാത്രമല്ല ഇതുപോലെ ഫൈറ്റർ ഫിഷിനെ ഒരുമിച്ച് വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നല്ലൊരു പേരനെ നോക്കി വാങ്ങുക, സ്വയം ബ്രീഡാക്കുക, ഇതുപോലൊരു നാച്ചുറൽ സെറ്റപ്പ് അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങോട്ട് വളർത്തുക.
ബ്രീഡിങ്ങിൻ്റെ എ ടു സെറ്റ് ടിപ്സ് നമ്മുടെ ചാനലിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിൻ്റെ ചാനലിലും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അത് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ഓർത്തിട്ടാ, നമ്മുടെ ഒരു കൂട്ടുകാരൻ അതെന്തോ മൂത്തെടുത്ത് അഥവാ ഞങ്ങളുടെ സ്വന്തം പൂക്കു മൂപ്പർ ചില പ്രത്യേക അവസരങ്ങളിൽ ടു ബി നോട്ട് അറ്റ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പടക്കുന്നൊരു ഡയലോഗ് ഉണ്ട് കേട്ടാ. ലൈഫ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത്, സോ ഇൻ ദിസ് ഗ്യാപ്പ് ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഓൾസോ ഹാപ്പി. അപ്പോൾ അതാണ് കാര്യം. സ്പീച്ച്ലെസ് സ്പീഷ്യസ് സൈനിങ് ഓഫ്.